എന്തു വരൂ I'm sorry. ഞാൻ ചിന്തിച്ചു നോക്കി. To be honest, ശ്രമിച്ചു നോക്കി. പറ്റുന്നില്ല. അതൊരിക്കലും നേരുടെ മനസ്സിനെ നിസ്സാരമായി കാണുന്നതുകൊണ്ടല്ല. പക്ഷേ ജോണി ഇപ്പോഴും എന്റെ മനസ്സിൽ ജോണിക്ക് ജീവനുണ്ട്. ജോണിയുടെ ശ്രദ്ധകൾ ഇപ്പോഴും അലമാരയിൽ തന്നെയുണ്ട്. ജോണി ഉപയോഗിച്ചിരുന്നതെല്ലാം ഞങ്ങളുടെ മുറിയിൽ തന്നെയുണ്ട്. ഇപ്പോഴും വളരെ വളരെ പുതിയത് ആ ഓർമ്മകൾ. അന്ന് ബാംഗ്ലൂരിൽ ഒരു ജോലിയുടെ കാര്യം സൂചിപ്പിച്ചിരുന്നില്ലേ? അത് ഏറ്റെടുത്താലോ എന്ന് ആലോചിക്കുക. ഞാൻ കമ്പനിയിലേക്ക് വിളിച്ചപ്പോ അവർക്ക് താല്പര്യ. അപ്പോ ഞാൻ കരുതി പോവുകയാണെങ്കിൽ ഈ ആഴ്ച തന്നെ പോണം. ഞാൻ ഇറങ്ങട്ടെ. ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ എനിക്ക് ജോലി ശരിയായിട്ടുണ്ട്. അങ്ങോട്ടേക്ക് മാറിയാലോ എന്ന് കരുതുക. ബാംഗ്ലൂരിലോട്ടോ? അതെന്നാ ഇപ്പത്ര പെട്ടെന്ന്? പെട്ടെന്നല്ല, ഈ ഒരു ഓഫർ എനിക്ക് നേരത്തെ വന്നതാ. അന്ന് ഞാനത് വേണ്ടാന്ന് വെച്ചിരുന്നേ ഉള്ളൂ. എന്നിട്ടെന്താ ഇപ്പൊ ആ തീരുമാനം മാറ്റാൻ? അവിടെ ഇവിടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളമുണ്ട്. കമ്പനിയും കൂടുതൽ നല്ലതാ. കാശ് കണ്ടു മോഹിച്ചാ നീ പോകാൻ തീരുമാനിച്ചെന്ന് ഞാൻ വിശ്വസിക്കണം അല്ലേ? എന്റെ മോള് കള്ളം പറയാൻ പഠിച്ചിട്ടില്ല. എനിക്കിനി അവിടെ ജോലി ചെയ്യാൻ പറ്റില്ല അപ്പച്ച. നമുക്ക് ഇവിടെ നിന്ന് പോണം. അത്ര എളുപ്പം കിട്ടറിഞ്ഞ് പോകാൻ പറ്റുമോ? നമ്മുടെ എല്ലാം ഇവിടെ അല്ലേ. എന്തിനാ നീ ഒളിച്ചോടാൻ ശ്രമിക്കുന്നത്? ആ ഓഫീസിൽ ഇനി ഞാൻ ഒരിക്കലും ആ പഴയ എന്തു ആയിരിക്കില്ല. അവിടെ അവിടെ എനിക്ക് ശ്വാസം മുട്ടും. പഴയതുപോലെ എന്നോട് ഇടപെടാൻ നേരിക്കും ബുദ്ധിമുട്ടുണ്ടാവും. ഈ ഒരു മാറ്റമാണ് രണ്ടുപേർക്കും നല്ലത്. രണ്ടുപേരുടെ കാര്യം മാത്രമേ നീ പറഞ്ഞുള്ളൂ. നീ മറന്ന വേറെയും ജീവിതങ്ങളുണ്ട്, നിനക്ക് വേണ്ടി മാത്രമുള്ള ജീവിതങ്ങൾ. ഈ തീരുമാനം അവരിൽ ആരെയാ സന്തോഷിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ആരെയൊക്കെ വേദനിപ്പിക്കുന്നത്? ഒരു ത്രാസിലിട്ട് രണ്ടും കൂടെ തൂക്കി നോക്കിയ ഒരു തട്ടിൽ ഒന്നും കാണുകയല്ല. ഈ ഒരു ഘട്ടത്തിൽ അപ്പച്ചനെങ്കിലും എന്നെ കുറ്റപ്പെടുത്തരുത്, മനസ്സിലാക്കാതിരിക്കരുത്. സന്തോഷത്തോടെ ഞാൻ ഈ തീരുമാനം എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കരുത്. പോകാതിരിക്കാൻ എനിക്ക് പറ്റില്ല അപ്പച്ച. അപ്പച്ചനും എന്റെ കൂടെ വരണം. വന്നേ പറ്റൂ. അമ്മ മരിച്ചത് വിധി, അമ്മയുടെ വിധി, നമ്മുടെ വിധി.
അങ്ങനെ ഞാൻ വിശ്വസിച്ചിട്ടുള്ളൂ സത്യൻ. പിന്നെ അന്ന് എന്തിന് ഞാൻ മുന്നയുടെ കൊളറൽ കയറി പിടിച്ചെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, സത്യമായിട്ടും എനിക്കറിയില്ല. പക്ഷേ അതൊരു കുറ്റപ്പെടുത്തലായിരുന്നു മാത്രം മുന്നേ വിശ്വസിക്കരുത്. കഴിഞ്ഞ 8 വർഷത്തെ ഞാനും നേരിട്ടതാ. തിരിച്ചറിയാത്ത ഓരോ ബോഡി കിട്ടുമ്പോഴും പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ആദ്യത്തെ വിളി എനിക്കായിരുന്നു. മിസ്റ്റർ മേരി, റെയിൽവേ ട്രാക്കിൽ നിന്നൊരു ബോഡി കണ്ടു കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ചേട്ടൻ്റെ ആണോ എന്ന് വന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ നിങ്ങൾ പറഞ്ഞ ലക്ഷണം വെച്ച് നോക്കിയാൽ. അങ്ങനെ ഓരോ ബോഡിയിൽ നിന്നും ആ വെള്ളത്തുണി മാറ്റുന്നത് വരെയുള്ള ആ പേടിയാണ് എൻ്റെ 8 വർഷമായുള്ള സമ്പത്ത്. എനിക്കാരുമില്ല മുന്ന, ആരുമില്ല. 8 വർഷത്തെ ഭാരം ഞാൻ ഇറക്കി വയ്ക്കുകയായിരുന്നു. മനസ്സിലെ ചില വേദനകളും ചില ഭ്രാന്തുകളും ഞാൻ പറഞ്ഞു തീർക്കുകയായിരുന്നു. എന്നോട് തന്നെ സംസാരിക്കാൻ ഞാൻ നിന്നെ തേടി വന്നത് ബിക്കോസ് യു ആർ മൈ ബ്രദർ. മതി, ഇത് മതി. ഇനി ഒരിക്കലും മുന്നേ എന്നെ വിട്ടു പോകരുത്. അന്നവൻ എങ്ങോട്ടായിരിക്കും പോയത്? എനിക്കൊന്ന് ആകെ പേടി തോന്നി. ഓർത്താ ഞാൻ ആധി പിടിക്കേണ്ട കാര്യമല്ലായിരുന്നു. എൻ്റെ ആരാ അവൻ? ആരുമല്ല. എന്നാലും അവന് ജോണിക്കുട്ടിയുടെ അതേ പ്രായമല്ലേ? അവന് കൊച്ചനല്ലേ? അവൻ ഹലോ നേതിയില്ലേ? സാധാരണ ഓഫീസിൽ എത്ര സമയമായല്ലോ. ഇല്ല, വീട്ടിൽ വിളിച്ചിട്ട് ആരും എടുക്കുന്നില്ല. ആ ശരി. എത്തിയാലുടൻ ഞാൻ വിളിക്കാം. ആ കുട്ടനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പാചകമൊക്കെ അവൻ നോക്കിക്കോളും. ഒറ്റയ്ക്ക് വെള്ളം കോരാനും തുണി അലക്കാനും ഒന്നും നിൽക്കരുത്. പിന്നെ മരുന്ന് മുടങ്ങാതെ നോക്കണം. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അപ്പായെ വിളിക്കണം. അവിടുത്തെ ജോലിയും താമസവും ശരിയാക്കിയിട്ട് ചൊവ്വാഴ്ച രാവിലെ തന്നെ ഞാനിങ്ങെത്തും. പിന്നെ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ നമുക്ക് ഒരുമിച്ച് പോകാം. പോയിട്ട് വരട്ടെ അപ്പച്ച. മോളെ, ഒന്നോടൊന്ന് ആലോചിച്ചുകൂടെ? ഇല്ലെന്ന് വന്നിട്ടില്ല സാർ. അതെ,
മത്തായി സാറല്ലേ? അതെ. ഞാനിവിടെ അടുത്തുള്ളതാ. സാറിന്റെ ഒരു പരിചയക്കാരൻ പറഞ്ഞിട്ട് വരിക. ആര്? ആരാന്ന് ചോദിച്ചാ പേര് വ്യക്തമായിട്ട് പറഞ്ഞില്ല. നല്ല ഹൈറ്റൊക്കെ ആയിട്ട് കുറ്റിത്താടിയുള്ള കറുപ്പും കറുപ്പൂട്ട്. ആരുമില്ലാത്തവർക്ക് വേണ്ടി നടത്തുന്ന ഏതോ ഒരു അഗതി മന്ദിരത്തിലാണ് നേരിയെന്ന് അയാൾ പറഞ്ഞപ്പോ ഞാൻ കൂടെ പോയി. അങ്ങനെ ചെയ്തതിന് ഇന്ദുവിന് എന്നോട് ദേഷ്യം തോന്നുമെന്നറിയത്തില്ല. പക്ഷേ ആകെയുള്ള ബന്ധു ഞാനാന്ന് പറഞ്ഞയാളെ ഒറ്റയ്ക്ക് വിടാൻ എനിക്ക് പറ്റാതെ വന്നു. ഇതാ മത്തായി സാർ ഈ അഡ്രസ്സ് കാണുമെന്ന് പറയാൻ പറഞ്ഞു. പിച്ചക്കാരനെ പോലെ മഴയത്ത് കിടക്കുമായിരുന്നു അത്രേ. ഇവര് ചോദിച്ചപ്പോ അവൻ പേര് പോലും ഓർമ്മിച്ചില്ല. പക്ഷെ ബന്ധുക്കൾ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒരു ഭ്രാന്തിന്റെ വക്കത്തായിരുന്നിട്ട് പോലും എന്റെ നിന്റെ പേര് ഓർമ്മിച്ചു. നമ്മുടെ മേൽവിലാസം വരെ ഓർമ്മിച്ചു. എന്നെ കണ്ടപ്പോ അവന്റെ മുഖത്തുണ്ടായ സന്തോഷമുണ്ടല്ലോ, ഒരു പിടിവള്ളി കിട്ടിയ ആശ്വാസം, അത് അവരനാഥന്റേതായിരുന്നു. എന്നാ ബാംഗ്ലൂർക്ക് പോകേണ്ടത്? മറ്റന്നാ. ഓ, വേണമെങ്കിൽ അവനെ ഇവിടെ ഇട്ടേച്ച് പോവാം. ആരും കുറ്റപ്പെടുത്തുകയില്ല, കാരണം ഓർത്ത അവൻ നമ്മുടെ ആരുമല്ല. ഒരു ഉത്തരവാദിത്വം ഇല്ല നമുക്ക് അവനോട്. എന്ത് ചെയ്യണമെന്ന് നീ തന്നെ തീരുമാനിച്ചാ മതി. നിന്നിത്തലോടി കാറ്റിൻ്റെ തൂവൽ വിരൽ വേനൽ കിനാവി നിന്നിത്തലോടി കാറ്റിൻ്റെ തൂവൽ വിരൽ എന്തെന്ത ശാന്തം ിനാവി നിന്നിത്തലോടി കാറ്റിൻ്റെ തൂവൽ വിരൽ പുതിരുന്ന നിൻ പാട്ടു പോ നിഴൽ മാഞ്ഞു പോകും ഞാമങ്ങളിൽ പുതിരുന്ന നിൻ പാട്ടു പോ നിഴൽ മാഞ്ഞു പോകും ഞാമങ്ങ നിഹാരമായി നീ നിൽക്കൂ മായാതെയൻ മാറിവില്ലേ വേനൽ കിനാവി നിന്നെത്തലോടി കാറ്റിൻ്റെ തൂവൽ വിരൽ അറിയുന്ന നിൻ കാൽപാടുകൾ മണലാഴി നീലേ നീണ്ടു പോകേ കരിയുന്ന നിൻ കാൽപാടുകൾ മണലാഴി നീലേ നീണ്ടു പോകേ ശുകാന്ത എന്താ നേരി എന്താ നോക്കുന്നേ തളരാതയൻ തൈത്തെന്നലേ വേനൽ കിനാവി
in my sore need, who lift me up as a wave, a leaf, a cloud. I fall upon the thorns of life, I bleed. If winter comes, can spring be far behind? നേരി ഇപ്പോൾ വളരെ നോർമലാണ്. ജീവിതത്തെ ശുഭാപ്തി വിശ്വാസത്തോടെ അയാളിപ്പോൾ കാണുന്നത് അതിന് കാരണം നിങ്ങളുടെ സ്നേഹവും പരിചരണവുമാ. ഒരുതരം ഒറ്റപ്പെടലിന്നാ അയാൾക്ക് ഡിപ്രഷൻ ഉണ്ടായത്. തനിക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്ന് തോന്നുമ്പോൾ അത് മാറുകയും ചെയ്യും. ഇപ്പം നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം വളരെ ഹാപ്പിയാ. ഞങ്ങൾക്ക് ഉടനെ ബാംഗ്ലൂർക്ക് പോകേണ്ടി വരും. എനിക്ക് അവിടെ ഒരു ജോലിയിൽ ജോയിൻ ചെയ്യണം. ഓ, അപ്പൊ നേരിക്ക് ഇവിടെ മറ്റു ബന്ധുക്കളെന്ന് പറയാൻ ആരുമില്ല. എങ്കിൽ എനിക്ക് തോന്നുന്നത് ബാംഗ്ലൂർ പോകുന്നതിനെ പറ്റി നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കണമെന്നാ. പറഞ്ഞല്ലോ, വീണ്ടും ഒരു ഒറ്റപ്പെടലിനോട് അയാൾ എങ്ങനെ പ്രതികരിക്കുന്നു പറയാൻ പറ്റില്ല. ഒന്ന് കൈവിട്ട പിന്നെയും വഴുതി വീഴാവുന്ന ഒരു കൊച്ചുകുട്ടിയവൻ. ഒരു തുണയില്ലെങ്കിൽ ജീവിതം പിന്നെ അവനോട് പിണങ്ങും. കൈവിടാതിരുന്നാലോ? അങ്ങനൊരു തീരുമാനം ഒരുപാട് പേരെ സന്തോഷിപ്പിക്കുന്നതാണെങ്കിൽ. ഒരുപാട് പേരെന്ന് പറയുമ്പോ അതിൽ നീയും ഉൾപ്പെടണം. ജീവിതത്തിലേക്ക് ഞാനൊരാളെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ജീവിതം അയാളെ കൈവിടാതെ നോക്കേണ്ടതും ഞാൻ തന്നെയാ. എന്റെ കടമയാ, ആ കടമ തന്നെയാ ഇനി എന്റെ സന്തോഷവും. ഭാഗ്യം ചെയ്ത ജന്മ എന്റേത്. എന്റെ ജീവിതത്തിൽ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം സ്നേഹത്തിന്റെ വില അറിയാവുന്നവരായിരുന്നു, സ്നേഹിക്കപ്പെടാൻ അറിയാവുന്നവരായിരുന്നു. അതിനപ്പുറം ഒരു മഹാഭാഗ്യം അതിമോഹമാണ്. ആ മഹാഭാഗ്യം വേണമെന്ന് വെച്ചാ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന വഞ്ചനയായിരിക്കും. ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നുന്ന ദിവസം ഇത്. പിന്നെ ഇതിനു കൂടിയുള്ള ആയുസ് തന്ന ഈശ്വരനോട് നന്ദി. പണ്ട് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചു കൊടുത്ത വരികളുണ്ട്. മനുഷ്യ ആയുസിൽ സാരമായത് മുന്തിയ ചില നിമിഷം അല്ല, മാത്രകൾ, മാത്രകൾ മാത്രമാണെന്ന്. ആ മാത്രയെ നേരിൽ കണ്ട് അനുഭവിച്ചറിയുക ഞാനിപ്പോ. കുറേ നാൾ വഴുതി മാറി നടന്നിരുന്ന ആ മാത്ര ദേ ഇപ്പോ തോളത്ത് കൈയിട്ട് ഇണങ്ങാൻ വന്നേക്കുക. ഇനി എന്നതെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുക. സാരല്ല, ഒരു കല്യാണ ചുമതല ഏറ്റെടുത്ത് നടത്താനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട്. കല്യാണം അല്ല മത്തായിച്ച, പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. എന്താ ആ ചെറുക്കന്റെ ജാതി? ഞാൻ ചോദിച്ചില്ല, എനിക്കറിയാൻ മേല. അറിയാൻ വേണ്ട. പണ്ടായിരുന്നെങ്കിൽ പേര് പോലും ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ചോദ്യം ചോദിച്ചേനെ. സുറിയാനി ക്രിസ്ത്യാനി രക്തമായിരിക്കണമെന്ന് നിർബന്ധം പിടിച്ചനെ. മാമോദിസ വെള്ളത്തിന്റെ നനവുണ്ടോന്ന് അന്വേഷിച്ചേനെ. ഇന്നും ശാഠ്യങ്ങളുണ്ട്, നല്ല ഒരു മനസ്സുണ്ടാവണം എന്നുള്ള ശാഠ്യം, സ്നേഹം തിരിച്ചറിയുന്നവനായിരിക്കണം എന്നുള്ള ശാഠ്യം, ഒരു ഒരു മനുഷ്യനായിരിക്കണം എന്നുള്ള ശാഠ്യം. ഇതെല്ലാം കൂടി ഞാൻ അവനെ കണ്ടപ്പോ വേറൊന്നും അന്വേഷിച്ചില്ല, ചോദിച്ചില്ല. പിന്നെ സന്തോഷം നിറഞ്ഞ അവരുടെ വിവാഹ ജീവിതത്തിൽ
ബാംഗ്ലൂരിലെ രണ്ടുപേരുടെയും ജോലി തിരക്കുകളിൽ കാവലാളായി എന്നും അപ്പച്ചനായി ഞാനും. വർഷങ്ങൾ ഒരുപാടങ്ങനെ മുമ്പോട്ട് പോകവേ നാട്ടിലെ കാറ്റ് കൊള്ളാനൊരു മോഹം. അങ്ങനെ ഡിസംബർ 6 ഈ ബന്ധു ദിവസത്തിൽ ഇവിടേക്ക് വരുമ്പോൾ ഒരു കാര്യം വീണ്ടും പിടികിട്ടി. മനുഷ്യൻ മനുഷ്യനോട് ഇപ്പോഴും പിണങ്ങി തീർന്നിട്ടില്ല. ഈ ചെറിയ ജീവിതത്തിലും അതിനുള്ള നേരം അവൻ എവിടെ നിന്നോ കണ്ടെത്തുന്നുണ്ട്. ഇന്നിപ്പം പിണക്കങ്ങളിൽ നിന്ന് സ്നേഹത്തിലേക്കുള്ള എൻ്റെ അവസ്ഥാന്തരത്തിന് സാക്ഷി നിന്നിരുന്ന ഈ വീടിൻ്റെ മുറ്റത്ത് വെച്ച് ഒന്നെനിക്ക് ഉറപ്പായിരുന്നു, അവസാനിക്കുകയാണെങ്കിൽ അത് എൻ്റെ ശരീരം മാത്രമായിരിക്കും. എൻ്റെ മനസ്സിനും ഞാനറിഞ്ഞ സ്നേഹത്തിനും വാർദ്ധക്യവുമില്ല, മരണവുമില്ല. Thank you.